Hi everyone, I am Danlia. Welcome back to my channel. Appo innu nammal cheyan povunnathu oru calligraphy aanu. Appo njan Dan Creations ennallathu inginaanu ezhuthittu adu brickum stem stitchum koodiittulla oru stitch aanu cheyan povune. Appo adu inginaanu cheyyunnathu nokkam. Pini thottu korchu detail aayittu thanne videos idanaayittu try cheyyam. Appo ningal idu munnu munne ullathu saturn nammal cheythu അതുപോലെ ബ്രിക്ക് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഐ കാർഡിൽ ഞാൻ ആഡ് ചെയ്തേക്കാം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ അതുപോലെ തന്നെ ട്രേസിങ് നമ്മൾ പലതവണ ചെയ്തതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല പിന്നെ ബിഗിനേഴ്സിന് വേണ്ടി പറയാണ് ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഹൂപ്പാണ് അപ്പോൾ ഞാൻ ഈ ഹൂപ്പിനകത്തേക്കാണ് എനിക്ക് ആക്കേണ്ടത് അതായത് ഞാനിവിടെ വാൾ ഡെക്കറായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഡാൻ ക്രിയേഷൻസ് മുന്നേ ഡാൻ ക്രിയേഷൻസിൻ്റെ ഒരു ലോഗോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ പിക്ചർ എങ്ങനെയാണ് നമ്മൾ ട്യൂണാപ്പ് വെച്ചിട്ട് വരയ്ക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു അന്ന് നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡാൻ ക്രിയേഷൻസ് ഇങ്ങനെ പെയിൻറ്റിൽ എഴുതാണ് ചെയ്തേ അപ്പോൾ ഇത് 12 ഇഞ്ചാണ് അപ്പോൾ ഞാൻ ഇത് പൊടി അങ്ങനെ പിടിക്കുന്നതല്ല ഡ്രിൽ ഫാബ്രിക്സ് ആണ് അത്ര വലിയ പൊടിയൊന്നും പിടിച്ചിട്ടില്ല കുറച്ച് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇരിക്കണേ അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് കേസ്മെൻറ്റ് ഫാബ്രിക്സ് ആണ് കേട്ടോ കേസ്മെൻറ്റ് ഫാബ്രിക്സിൽ തന്നെ ഒരു ഒരു ക്രീം ഷെയ്ഡാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ 10 ഇഞ്ച് ഹൂപ്പിൻ്റെ പ്രീമിയം ക്വാളിറ്റി 10 ഇഞ്ച് അല്ല ഇത് 9 ഇഞ്ചാണ് 9 ഇഞ്ചിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഹൂപ്പിനകത്തേക്കാണ് ആക്കുന്നത് പക്ഷേ ഇതിങ്ങനെ വെച്ചിട്ട് ആക്കുമ്പോഴേ നമുക്ക് നല്ല ഒരു ടൈറ്റൊന്നും കിട്ടില്ല കുഴപ്പമില്ല പക്ഷേ എനിക്കിതിൽ വെച്ചിട്ട് ചെയ്യാനാണ് കംഫർട്ടബിൾ അപ്പോൾ ഞാൻ ഇതിൽ വെച്ച് ചെയ്തിട്ട് ഫിനിഷിങ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കയറ്റാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്ന് കിട്ടേണ്ടതുണ്ട് അതിനായിട്ട് ഫ്രിക്സൺ പെൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത് ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങളിതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല വാട്ടർ റിസ്പിൾ പെന്ന് തന്നെയാണ് അല്ലെങ്കിൽ പെൻസിലൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം ഞാൻ ഇത് ഇനി എഴുതിയിട്ടുള്ളത് കാണിക്കാം കാരണം കുറേ തവണയായി ഇത് ട്രേസ് ചെയ്യുന്നത് കാണിക്കുന്നു കാലിഗ്രഫി ആപ്പ് വെച്ചിട്ട് നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഐ കാർഡിൽ നോക്കിയിട്ട് അത് കാണുക അതിന് ശേഷമുള്ളത് ബാക്കി ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഇതിനെ നന്നാക്കി എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഞാൻ കാലിഗ്രഫി ആപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പേപ്പർ കോപ്പി വെച്ചിട്ട് ഫോണിലൂടെ ട്രേസ് ചെയ്തിരിക്കുകയാണ് അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എനിക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആപ്പ് തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെയാണ് എഴുതിയെടുത്തിരിക്കുന്നത് ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡറാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്തു പോവാം അപ്പോൾ നമ്മൾ ഇതാ ഏങ്കർ ത്രെഡ്സാണ് യൂസ് ചെയ്യുന്നത് 1587 ഗ്രീനും ഡാർക്ക് ഗ്രീനും അതുപോലെ 0923 എന്നുള്ള ഈ രണ്ട് ആങ്കർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡാർക്ക് ബ്രൗൺ ഇല്ലേ ഈ 1587 ഇത് വെച്ചിട്ട് നമുക്ക് ബോർഡർ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം ഞാൻ വിചാരിക്കുന്നത് 3 സ്ട്രാൻഡ്സ് എടുക്കാനാണ് അതുപോലെ തന്നെ 3 സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ 3 ഇഴകൾ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അത് ഇനി ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ 3 ഇഴ എടുക്കുക എന്നുള്ളതാണ് ഈ 3 സ്ട്രാൻഡ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കണേ അതുപോലെ ഈ വീഡിയോനകത്ത് എനിക്ക് ഒരു കാര്യം അറിയണമായിരുന്നു നിങ്ങളത് ജെന്വനായിട്ട് ഒരു കമൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അതെന്താണെന്നല്ലേ അതുപോലെ എനിക്ക് ഈ വീഡിയോന് താഴെ ഒരു കമൻറ്റ് അത്യാവശ്യമായിരുന്നു ഇനി ഒരു കാര്യം ചോദിക്കാം അതായത് ഞാനിപ്പോൾ കുറേ നാളായിട്ടൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്താ പറയുക കറക്റ്റായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനേ ചെറിയൊരു വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ജോലിക്ക് ട്രൈ ചെയ്തായിരുന്നു കാരണം നിങ്ങൾക്കറിയാലോ അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ബൗണ്ടറി ചെയ്യാം അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ കുത്തി ഓക്കെ ദെൻ നമ്മളിതിങ്ങനെ വലിച്ചെടുത്തിട്ട് കണ്ടോ ഈ ഇഴ ഞാൻ ഇങ്ങനെ പിടിക്കുകയാണ് ഇത് ഇങ്ങോട്ടും പിടിക്കാം ഇങ്ങോട്ടും പിടിക്കാം ഇങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോഴും ഇങ്ങോട്ട് തന്നെ പിടിച്ചു പോകണം
ഇങ്ങോട്ടാണ് പിടിക്കുന്നതെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പിടിക്കണം. അതാണ് ഞാൻ എപ്പോഴും സ്റ്റം സ്റ്റിച്ച് പറയുമ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും ചെറിയ കാര്യങ്ങൾ തൊട്ട് ഇതിൽ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മുഴുവനായിട്ട് വീഡിയോ കാണുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ഇപ്പോൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇത് കേസ്മെൻറ്റ് ഫാബ്രിക്കാണ് വരുന്നത്, പോപ്ലിൻ അല്ല. പോപ്ലിനിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വെക്കണില്ല, ഞാനിത് ലെഫ്റ്റിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തുടർന്നും അങ്ങനെ തന്നെ ചെയ്തു പോകണം. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നു, ഇവിടെയാണല്ലോ സ്റ്റെം സ്റ്റിച്ച്. നല്ല ഫോണ്ടിന് ഏറ്റവും ബെസ്റ്റ് സ്റ്റിച്ചാണ് കേട്ടോ. ഇതിങ്ങനെ വലിച്ച് ഇങ്ങോട്ട് പിടിച്ച് ഇതാ ഇനി ഇത്ര ഇവിടേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ഇവിടേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്തിയെടുത്തു. ഓക്കെ, അതിൻ്റെ ആ ഡിസ്റ്റൻസൊക്കെ ഒരുപോലെ ആവുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഇതിൻ്റെ ഫിനിഷിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബൗണ്ടറി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് കയറ്റിയിട്ട് തുന്നാം. അപ്പോൾ ഇതാ ഇവിടെ കുത്തിയെടുത്തു. ദെൻ നമ്മൾ ഈ നൂല് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കും പിടിക്കാം, റൈറ്റിലേക്കും പിടിക്കാം. ലെഫ്റ്റിലേക്കാണ് പിടിക്കുന്നതെങ്കിൽ ഓൾവേസ് നമ്മൾ ലെഫ്റ്റ് ഡയറക്ഷൻ തന്നെ ഫോളോ ചെയ്യണം. റൈറ്റിലേക്കാണ് പിടിക്കുന്നതെങ്കിൽ ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ് സ്റ്റെം സ്റ്റിച്ചിനെ ഡയറക്ഷൻ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് നമ്മൾ പിടിച്ചു വന്ന് വയ്ക്കാം. ഇപ്പോൾ നമ്മളിതേ ഇതിങ്ങനെ വലിച്ചു പിടിച്ച് ഇതിൻ്റെ ഫസ്റ്റ് പോയിൻ്റിൽ നിന്ന് തുടങ്ങി ഈക്വൽ ഡിസ്റ്റൻസിൽ ഇവിടേക്ക് എടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇനി ഇത് മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇതാ ഇതിങ്ങനെ പോകുന്നില്ലേ, ഇത് നമ്മൾ ഇവിടെ നിന്ന് കുത്തിയെടുത്തു. ദെൻ നമുക്കിത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സ്റ്റെം സ്റ്റിച്ചിനെ പിടിക്കാം. അതിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയുന്ന ഡയറക്ഷൻ അത് ഇതാണ് സംഭവം. നമ്മൾ ഇവിടേക്ക് വെച്ചിട്ടും നമുക്ക് തുന്നാം, ഇങ്ങോട്ട് വെച്ചിട്ടും തുന്നാം. അപ്പോൾ ഇങ്ങോട്ട് വെച്ചിട്ടാണ് ലെഫ്റ്റ് സൈഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ഫുൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ പോകണം. റൈറ്റ് സൈഡിലേക്കാണ് വെക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചു, അതായത് വെറുതെ ഒന്നുമില്ല, നൂലിതാ ഇങ്ങോട്ട് വലിച്ചു പിടിച്ചു. ദെൻ നമ്മൾ ഇത്ര ഡിസ്റ്റൻസാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് ഫുള്ള് ഫോളോ ചെയ്യണം. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ദെൻ ഇത് നമ്മൾ ലെഫ്റ്റിക്ക് തന്നെ വലിച്ചു പിടിക്കുക കേട്ടോ. സിമ്പിളാണ്, ഇതാ ഇതിങ്ങനെ പോയില്ലേ, ഇത് ഇത്രയ്ക്കൊക്കെ ആയില്ലേ. ഫുള്ള് വലിച്ച് ഇടരുത്, ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ രണ്ട് പോയിൻറ്റിൻ്റെ നേരെ സെൻറ്ററിലോട്ട് വരിക കണ്ടോ, എന്നിട്ട് മുകളിലേക്ക് വലിക്കുക. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റിൽ കുത്തി, രണ്ടാമത് കുത്തി, ദെൻ സെൻറ്റർ. ഫസ്റ്റ് പോയിൻ്റ്, എൻഡ് പോയിൻ്റ്, ദെൻ സെൻറ്റർ പോയിൻ്റ്. ഇങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് വരുന്നത്. ദെൻ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഡയറക്ഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ലെഫ്റ്റിലേക്ക് തന്നെ പിടിച്ചു. ദെൻ വീണ്ടും ഇത് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എടുക്കുക. അടുത്തത് കുറച്ച് ഡിസ്റ്റൻസ് ഇതിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് സെക്കൻഡ് പോയിൻ്റ്. ഓക്കെ, കണ്ടോ, ദെൻ തേർഡ് പോയിൻ്റ്. സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തേൻ്റെ ആ ഒരു ഇതില്ലേ, അത് വരുന്നത് തന്നെയായിരിക്കും ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നു. ഇത് നല്ല ഭംഗിയിൽ കർവൊക്കെ കിട്ടാൻ നല്ലതാണ് സ്റ്റെം സ്റ്റിച്ച്. അപ്പോൾ അത് അതിൻ്റെ ഭംഗിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ മനസ്സിലായില്ലേ, ഫസ്റ്റ് പോയിൻ്റ്, ദെൻ ഈക്വൽ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്തു, ഇത് സെക്കൻഡ് പോയിൻ്റ്, എൻഡ് പോയിൻ്റ്, ദെൻ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. ഓക്കെ, കണ്ടോ, ആ കർവ് നല്ല ഭംഗിയിൽ വരുന്നത് കണ്ടോ.
ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ കാണിക്കാം. നിങ്ങൾ ബിഗിനർ ആണെങ്കിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ. നമ്മളെപ്പോഴും ബിഗിനേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ ഇതിൽ ഓരോ വീഡിയോസും ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ. ഞാൻ ഇതൊക്കെ ഇതുപോലെ യൂട്യൂബും ബാക്കി ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കണ്ടു പഠിച്ച ഒരാളാണ്. ഒരു കോഴ്സിനോ ഒന്നിനും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഇടാം. അതിന് ഞാൻ 100% ഉറപ്പ് പറയുകയാണ്. അപ്പോൾ നിങ്ങളിതിൽ നിങ്ങളുടെ 100% കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനൊരു റിസൾട്ട് കിട്ടില്ല. വളരെ പയ്യെ സ്ലോ പ്രോസസ്സാണ് എംബ്രോയിഡറി എന്ന് പറയുന്നത്. അപ്പം അതിന് അതിൻ്റേതായ ക്ഷമയോട് കൂടിയിട്ട് ചെയ്തവർക്ക് സക്സസ്ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ മസ്റ്റായിട്ടും ഈ ലെറ്റേഴ്സ് മാത്രമല്ല ഈ ബേസിക്സ് എംബ്രോയിഡറി ബേസിക്സ് നിങ്ങൾ പഠിക്കുക. നമ്മൾ നിങ്ങൾക്കിത് ബേസിക് സ്റ്റിച്ചുകൾ ഇതുപോലെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ ഓരോ സ്റ്റിച്ചും ഓരോ ദിവസം ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം ലെറ്റേഴ്സ്. അപ്പം നിങ്ങൾക്ക് കാലിഗ്രഫി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാം. എല്ലാവരും ബിഗിനേഴ്സ് ആയിക്കോട്ടെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ എല്ലാവർക്കും ഈക്വലി സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് കാലിഗ്രഫി. എംബ്രോയിഡറി ഫോണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയാവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ് ചേച്ചി ഫസ്റ്റ് ഓർഡർ എങ്ങനെ കിട്ടുന്നതെന്ന്. ഞാനത് പലപ്പോഴും കുറേ തവണ പറഞ്ഞ് ഇതായതുകൊണ്ടാണ് കേട്ടോ പലപ്പോഴും ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. ചിലപ്പോൾ നമ്മൾ നല്ല തിരക്കിലുള്ള ഒരു സമയമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിപ്ലൈ എനിക്ക് ചെയ്തു പോകാനായിട്ട് പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറയാം. നമ്മുടെ ഫസ്റ്റ് ഓർഡർ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. നമ്മൾ വർക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആരുടെങ്കിലും ആയിക്കോട്ടെ ഒന്ന് ചെയ്യുക. അത് ചെയ്യുന്നത് നല്ല ഫിനിഷിങ്ങിൽ ചെയ്ത് പോസ്റ്റ് ചെയ്യുക. തന്നെ ഓർഡേഴ്സ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെയിൻ റിയാക്ഷൻ പോലെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഫോളോവേഴ്സ് പ്ലസ് ഇത്ര ഫോളോവേഴ്സിനെ കൂട്ടാം, ഇത്ര ഫോളോവേഴ്സിന് ആഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ചെന്ന് വീഴാണ്ട് വെറുതെ കുറേ ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ പണി നിങ്ങൾ നേരെയായിട്ട് ചെയ്യുക. അപ്പം തന്നെ റിസൾട്ട് വരും. ഓക്കെ. അപ്പം അത് മാത്രമേ ഉള്ളൂ സക്സസ്ഫുള്ളായിട്ട് ഓർഡേഴ്സ് കിട്ടാനായിട്ട്. കണ്ടോ ഇതിൻ്റെ ബൗണ്ടറി വന്നിരിക്കുന്നത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഈ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുള്ളാണ് കാലിഗ്രഫിക്ക്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോലി നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ട്രൈ ചെയ്യാതെ പോകരുത്. നല്ല ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു സ്റ്റിച്ചാണ്. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യുക. ഞാനും ഇത് സ്റ്റാർട്ടിങ്ങിൽ എനിക്കിത്തിരി പേടിയുള്ള ഒരു സ്റ്റിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഞാനും അത്ര വലിയ ക്ഷമയുള്ള ഒരാളല്ല. ഓക്കെ. അപ്പോൾ നമുക്കിതിവിടെ വെച്ചിട്ട് ഇതാ ഈ ഒരു കർവ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ബൗണ്ടറി മാത്രം ബോർഡർ മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം. ഇതാ ഇവിടെ വന്നു, ഇവിടെ വെറുതെ ഇങ്ങനെ കുത്തി അടിയിലേക്ക് കൊടുക്കുക. ഓക്കെ. ഓക്കെ. ഇവിടെയും കൂടെ ഒന്ന് കർവായി കാരണേ. ഓക്കെ. ഇപ്പം നല്ല ടൈറ്റായിട്ട് കിടന്നോളും ആ കർവ്. ഇപ്പം നമ്മുടെ ഈ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ബോർഡർ ചെയ്യണം. അപ്പോൾ സെയിം നമ്മൾ സിമിലർലി തന്നെ ഇതായി ഇവിടെ നിന്ന് കുത്തിയെടുക്കുക. ഇനി ഞാനിത് റൈറ്റ് സൈഡിലേക്കാണ് പിടിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നേരത്തെ ലെഫ്റ്റ് സൈഡിലേക്കല്ലേ പിടിച്ചത്. ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കുമ്പോൾ അതാ ഇങ്ങനെയുള്ളൊരു ഷേപ്പല്ലേ വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് പിടിക്കുമ്പോൾ അത് കാണിച്ചു തരാം. അതായത് താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തോടെ പിടിക്കുകയാണ് നമുക്ക് നല്ലത്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, ദെൻ മിഡിൽ പോയിൻ്റ്. ഇതാ ഇങ്ങനെ വന്നു. ഓക്കെ. കണ്ട. അപ്പോൾ താഴത്തോട്ടാണ് ഈ കർവ് വരുന്നത്. താഴത്തോട്ട് കർവ് വരണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ആക്കിയാൽ മതി.
മറ്റേത് ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ടോ ഇങ്ങനെ വന്ന് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഞാൻ എത്ര പറഞ്ഞെന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിത് ഒപ്പം ചെയ്ത് നോക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ ഭംഗി കർവുകൾ വരുമ്പോഴേ കുറച്ച് ഡിസ്റ്റൻസ് കുറച്ചെടുത്താൽ അത്രയും ഭംഗിയായിരിക്കും അതുപോലെ നിങ്ങളെടുക്കുന്ന സൂചി ഭയങ്കര തിക്കുള്ളതൊന്നും എടുക്കാതിരിക്കുകയാണ് കാലിഗ്രഫിക്ക് നല്ലത് ഒരുപാട് തിക്കുള്ള സൂചിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് ബുദ്ധിമുട്ടാണ് ഞാൻ കുറച്ച് നാളൊരു ഗ്യാപ്പ് എടുത്തല്ലോ അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയർ ആണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം മാരേജ് ചെയ്ത ഒരാളാണ് അപ്പോൾ എനിക്കൊരു വർക്ക് എക്സ്പീരിയൻസോ ഒന്നും വരുന്നില്ല അപ്പോൾ പിന്നെ എനിക്കത് നോക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് അത് കഴിഞ്ഞ് എന്താ പറയുക കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരു 3-4 മാസമാകുമ്പോഴത്തേനും പ്രഗ്നൻ്റ് ആയി പിന്നെ ആ മോളേനെ വലുതാക്കുന്ന കുറേ കാര്യങ്ങൾ അവളുടെ നോക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് 3 കൊല്ലമായിട്ട് ഞാൻ ബിസി ആയിരുന്നു ഓക്കെ ഇത്രയും കഴിഞ്ഞില്ലേ ഒരു മിനിറ്റ് ഞാൻ പറയാം കേട്ടോ ബാക്കി ഇനി ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സംഭവമുണ്ട് അതെടുക്കേണ്ടത് വെറുതെ ഒന്നുമില്ല ഇങ്ങനെ കൊണ്ടുവന്നു ഇവിടെയും നമ്മൾ താഴത്തോട്ടായ കാരണം ഓക്കെ മനസ്സിലായില്ലേ ഇനി സിമിലർലി ഈ ബൗണ്ടറിയും ചെയ്ത് പോവാം അത്രേ ഉള്ളൂ ആ അപ്പം ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം അപ്പം മോള് വലുതായി വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഇവിടുത്തെ ഫാമിലിയിലായാലും എൻ്റെ സ്വന്തം ഫാമിലിയിലായാലും അവളെ നോക്കാൻ അമ്മമാരൊന്നും ഫ്രീ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ ജോലിക്ക് പോവാതെ ഞാൻ അവളെ കെയർ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ദെൻ എനിക്കിപ്പോഴാണ് ഇവിടുത്തെ അമ്മ റിട്ടയർ ആവലും അപ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആവുന്ന സമയമായത് അങ്ങനെ ആയപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ആ ഓക്കെ നമുക്ക് ഇത്ര നാൾ പോകാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് ജോലിക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇരുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ കുറച്ച് നാൾ മിസ്സായത് അപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഇനി അങ്ങോട്ട് അത് എനിക്ക് വളരെ പ്രോബ്ലം ആവും എന്നുള്ളൊരിതുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കൊല്ലം എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് വന്നല്ലോ അപ്പോൾ എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ടെൻഷൻ പോലെ എന്ന് വെച്ചാൽ ഇനി ആ ജോലിക്കായിട്ട് ട്രൈ ചെയ്യണോ അതോ നമ്മുടെ ഈ ഒരു യൂട്യൂബും ഡാൻസ് ക്രിയേഷൻസിൻ്റെ വർക്കുകൾ മാത്രമായിട്ട് അത് മെയിനായിട്ട് തന്നെ പോകണോ എനിക്ക് അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ അപ്പോൾ എനിക്ക് അതിനൊരു ഉത്തരം കിട്ടണില്ല എത്ര ആലോചിച്ചിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഡാൻസ് ക്രിയേഷൻസ് മാത്രം നമുക്ക് മെയിനായിട്ട് പോവുക എന്നുള്ളതിന് എനിക്ക് മൈൻഡിൽ വരുന്നൊരു തടസ്സം എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും ഇത് ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾക്കും നേരിട്ടിട്ടുണ്ടാവാം അതുകൊണ്ട് ഞാൻ ഈ ജെനുവിനായിട്ടൊരു കമൻ്റ് പറയണം എന്ന് പറഞ്ഞത് കാരണം നമ്മൾ എപ്പോഴും ഒരു കോഴ്സ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എനിക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഇതുണ്ട് വലിയ ഇപ്പോഴും ഹൈറ്റ് ഇല്ല അപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയറിങ് ജോബിന് പോകണോ ഡാൻസ് ക്രിയേഷൻസ് കണ്ടിന്യൂ ചെയ്യണോ എന്ന് വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് വരുന്നത് കാരണം എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് ഓർഡേഴ്സ് ഇല്ലാത്ത കുറവില്ല പക്ഷേ ഇത് പലപ്പോഴും നമ്മളിപ്പോൾ കുറേ പേരും കൊറോണ സീസണിൽ സ്റ്റാർട്ട് ചെയ്തവരാണ് അല്ലേ അപ്പോൾ നമ്മുടെ കൊറോണ എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പലർക്കും വേറെ ഒരു വീട്ടിലെന്തായാലും ഒരു ടൈപ്പ് ഗിഫ്റ്റ് എപ്പോഴും വാങ്ങിക്കേണ്ടി വരില്ല അപ്പോൾ നമ്മൾ എപ്പോഴും വെറൈറ്റി ഗിഫ്റ്റുകളായിരിക്കും ട്രൈ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു എംബ്രോയിഡറി ഗിഫ്റ്റ് ഐഡിയ എന്നുള്ളത് സ്ഥിരം ഒരു നമ്മുടെ ഇൻകം വരാൻ വഴിയുണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു അപ്പോൾ ഇതേ പ്രോബ്ലം നിങ്ങളിൽ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളായിട്ടൊരു ഗ്യാപ്പ് വന്നത് പറഞ്ഞല്ലോ ഒരു കൺഫ്യൂഷനാണ് സത്യം പറഞ്ഞാൽ എനിക്കിത് ചെയ്യാനാണ് താല്പര്യം സിവിൽ എഞ്ചിനീയറിങ് പഠിച്ചത് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടല്ല അതും എനിക്കിഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ എന്ത് വർക്കായാലും അതിൽ 100% കൊടുത്ത് ചെയ്യുന്ന ആളാണ്
അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ജോബ് കിട്ടിയാൽ അത് ഞാൻ നന്നായിട്ട് ചെയ്യും എന്നുള്ളതിന് ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ഇയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും എനിക്ക് ആ വർക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം അത് റീതിങ്ക് ചെയ്ത് റീകളക്ട് ചെയ്ത് എടുക്കുമ്പോൾ ഉള്ള ഒരു അതിനുവേണ്ടി ഞാൻ സമയം കളയണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ വന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ആർട്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണോ അതോ എല്ലാവരെയും പോലെ തന്നെ പഠിച്ച ഒരു പ്രൊഫഷൻ ചെയ്യണോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ. എന്താ മുത്തേ എന്താണ് തൊപ്പിയാണോ? നല്ല ഭംഗിയുണ്ടല്ലോ. ജിംഗിളപ്പാപ്പൻ്റെ തൊപ്പിയാണോ വെച്ചിരിക്കണേ? ബ്യൂട്ടിഫുൾ. ചേര സുന്ദരിമണിയായിണ്ടല്ലോ. അതുപോലെ ചേരക്കുട്ടിയുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചേരക്കുട്ടിയുടെ ചാനലിൽ ഞങ്ങൾ ഇനി പുതിയ പുതിയ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലേ ചേര? അപ്പോൾ നമ്മുടെ ഹോം പേജിൽ തന്നെ കിടക്കുന്നുണ്ട് ലിങ്ക്. ഞാൻ ഇത്രയും സമയമെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല ബോറടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഏത് തരത്തിലാണ് ഞാൻ എൻ്റർടൈൻ ചെയ്യിക്കേണ്ടേ എന്നുള്ളത് എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം. പിന്നെ ഒരു കാര്യം ഞാൻ പ്രോമിസ് പറയാം, ഞാനിപ്പോൾ പ്രൊഫഷണൽ മറ്റേ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് എടുത്താലും ഞാൻ എൻ്റെ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലൊരു പ്രശ്നം വരാൻ വഴിയില്ല. അപ്പം നമ്മുടെ ഈ ഡാൻ എന്നുള്ളത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ബ്രിക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. നമ്മുടെ ലൈറ്റ് ഗ്രീനായിട്ട് എടുത്തിരിക്കുന്ന നേരത്തെ കാണിച്ച രണ്ടാമത്തെ കളർ. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങണം, എനിക്കൊരു കൺഫ്യൂഷൻ. ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ബ്രിക്ക് സ്റ്റിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണാം കേട്ടോ. ബ്രിക്ക് സ്റ്റിച്ച് ഒന്നുമില്ല, ആദ്യം ബോർഡർ എന്ന് പറഞ്ഞാൽ ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെയാണ് ചെയ്തു പോകുന്നത്. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ ആദ്യം ചെയ്യണേ. ബ്രിക്ക് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതെടുക്കുന്ന പൊസിഷൻ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ നേരത്തെ ചെയ്ത സ്റ്റെം സ്റ്റിച്ചിൻ്റെ ബോർഡർ നോക്കിയിട്ട് അതിനോട് ചേർത്ത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ബ്രിക്ക് സ്റ്റിച്ച് ആവുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിത് രണ്ടെണ്ണം ചെയ്തു, ഇതിൻ്റെ ഗ്യാപ്പിലൂടെയാണ് ഇനി അടുത്തത്. ആ സ്പേസിന് അടുത്തായിട്ട് ഇങ്ങനെ, അതായത് ഇതാ ഇങ്ങനെ വരുമ്പോഴാണ് അത് ബ്രിക്ക് സ്റ്റിച്ച് ആകുന്നത്. അതായത് ഈ ലൈനും ഈ ലൈനും ഇടയിൽ ഇവിടെ സെൻറ്ററിൽ കവർ ചെയ്തിട്ട് ഒരു ബാക്ക് സ്റ്റിച്ചും കൂടെ, ദെൻ അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു, ഗ്യാപ്പ് ഒട്ടും വരാതെ ചെയ്യണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഭംഗി വരുള്ളൂ.
ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മുഴുവൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ലെറ്റർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിർത്താമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്കത് ബോറടി ആയിരിക്കും, ഭയങ്കര ബോറടി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ബോറടി ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾക്കതൊരു പക്ഷേ ബോറടി ആവാം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾ എനിക്ക് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ സംഭവമില്ലേ, അത് എന്തായാലും എല്ലാവരും പോയി ഒന്ന് കമൻറ്റ് ചെയ്യുക ജെന്വിനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം.